ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്ന ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതേമാതിരി ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് ഒരു 5 നിമിഷം കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് ചായ തിളപ്പിക്കണ നേരം കൊണ്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ശരി, നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ മുറുക്ക് പൊരിച്ചെടുക്കാനുള്ള ഓയില് ചൂടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തീ വന്ന് സിമ്മിൽ വെക്കണം. ഈ എണ്ണ ചൂടാവുന്നതിനുള്ളിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. ഏതാണോ നിങ്ങൾക്ക് അളവ് വേണ്ടത്, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് എടുത്താലും. ഇതിലേക്ക് ചേർക്കുന്നത് പൊട്ടുകടലയാണ്. നമ്മുടെ പൊട്ടുകടല ഒരു 1/2 കപ്പ് എടുത്ത് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് പൊട്ടുകടലയുടെ മാവാണ്. അത് മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത്, നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല, അതിന് പകരം 1/4 കപ്പ് ദോശമാവ് ഉണ്ടല്ലോ, ആദ്യം പുളിയില്ലാത്ത ദോശമാവ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് എള്ളാണ്, കറുത്ത എള്ള്. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മാവൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കുന്ന മാതിരി എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കേണ്ടത് ചൂടായ 1 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1 കൈയിൽ ഓയിലാണ്. നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ഓയിൽ, ആദ്യം തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്കിത് കുഴച്ച് തുടങ്ങാം. ചൂടൊന്നും അറിയതിന് ശേഷം കൈ വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കൈ വെന്തു പോകും. അപ്പോൾ ചൂടറിയതിന് ശേഷം കുറേശ്ശായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് വേണ്ടി വന്നത് 1/4 ഗ്ലാസ്സാണ് വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. ഇത് നല്ലോണം കുഴച്ചെടുക്കും. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അമക്കി നോക്കുമ്പോൾ ഇങ്ങനെ താന്നു പോകും, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. മുറുക്കിൻ്റെ അച്ചെടുക്കുക, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മാവെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. മാവ് ഫിൽ ചെയ്തതിന് ശേഷം ഈ ബാക്കിയുള്ള മാവ് ഉടനെ മൂടി വെച്ചേക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും, നമുക്ക് പിഴിയാനായിട്ട് കഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ നിറച്ചതിന് ശേഷം അച്ചിട്ടിട്ട് നമുക്കിനി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചുറ്റി ഇടാം. അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇതുണ്ടാവുമല്ലോ, നമ്മൾ വറുക്കാൻ ഉപയോഗിക്കുന്ന തവി ഉണ്ടാവുമല്ലോ, അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പിഴിഞ്ഞെടുത്ത് നമ്മൾക്ക് എണ്ണയിലിടാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ അതേമാതിരി ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അവസാനത്ത് ഈ അറ്റം വന്ന് ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് വിടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എണ്ണയിലിടുമ്പോൾ അത് ഇങ്ങോട്ട് വേർപിട്ട് വരും. അതുകൊണ്ട് അതൊന്ന് ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട വഴിക്ക് എണ്ണ തിരിച്ചിടാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം അതിങ്ങനെ വേറിട്ട് വരും. അതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ എണ്ണയുടെ എണ്ണ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടാവുമല്ലോ, അതിങ്ങനെ ശബ്ദമൊന്നുമില്ലാണ്ട് അടങ്ങും. ആ സമയത്ത് അറിയാം ഇത് വെന്തിട്ടുണ്ടെന്ന്. ആ സമയം നമുക്ക് ഇത് പുറത്തെടുത്ത് എണ്ണ വാലാൻ വയ്ക്കാം. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് 10 മുറുക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്.